സെയ്ൻ അൽഹജ് എന്ന 12 വയസ്സുള്ള ലബനീസ് ബാലനെ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുകയാണ്. അവനെ കൊണ്ടുവന്നിരിക്കുന്നത് ജയിലിൽ നിന്നാണ്. 5 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. കോടതിയിൽ വെച്ച് അവൻ്റെ വിചാരണ ആരംഭിക്കുകയാണ്. അവൻ തൻ്റെ മാതാപിതാക്കൾക്കെതിരെ ഒരു സിവിൽ ആക്ഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. പ്രതികളായ മാതാപിതാക്കൾ അവിടെ ഹാജരായിട്ടുണ്ട്. ജഡ്ജി അവരോടായി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുകയാണ്. ഈ സമയം മാതാപിതാക്കൾ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ എന്ന വണ്ണം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിവുള്ളതല്ല, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇവൻ എന്തിനാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിൽ രക്ഷപ്പെടുവാനായി അവർ പലതും പറയുന്നുണ്ട്. ഈ സമയം ജഡ്ജി അവരോടായി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സെയ്നെ അറസ്റ്റ് ചെയ്തത്? അവനിപ്പോൾ 5 കൊല്ലം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് അവൻ്റെ കുട്ടിക്കളി കാരണമാണ്. പക്ഷേ അത് കോടതിയെ ചൊടിപ്പിക്കുന്നുണ്ട്. ജഡ്ജി അവരോടായി കുറച്ച് കാർക്കശ്യത്തോടുകൂടി പറയുന്നുണ്ട്, കുട്ടിക്കളിയോ? 5 കൊല്ലം തടവ് ശിക്ഷ ചെയ്യാനുള്ള കുറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടിക്കളിയായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? അവൻ ഒരാളെ കുത്തുകയാണ് ചെയ്തത്, വധശ്രമം. തുടർന്ന് ജഡ്ജി സെയ്നിനോടായി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. സെയ്ൻ പറയുന്നുണ്ട്, ഞാൻ ഒരു നായിൻ്റെ മോനെ കുത്തി, നിനക്ക് എത്ര വയസ്സായി എന്ന് ജഡ്ജി സെയ്നിനോട് പിന്നീട് ചോദിക്കുന്നുണ്ട്. സെയ്ൻ എനിക്കറിയില്ല എന്ന് പറയുന്നു. തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുവാനായി ആവശ്യപ്പെടുകയാണ്. ഈ സമയം അത് മാതാപിതാക്കൾക്കും അറിവുണ്ടായിരുന്നതല്ല. ഉടൻ സെയ്നിൻ്റെ വക്കീൽ അത് വിശദമാക്കുന്നുണ്ട്. സെയ്നിന് 12 വയസ്സാണ് ഉള്ളതെന്നാണ് അവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഇവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റോ നമ്മുടെ ഗവൺമെൻറ്റിൽ ഇവനെ സംബന്ധിക്കുന്നതായ യാതൊരുവിധ രേഖകളോ ഇല്ല. തുടർന്ന് ജഡ്ജി അവനോടായി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ നിന്റെ മാതാപിതാക്കൾക്കെതിരെ ഈ കേസ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? സെയ്ൻ വളരെയധികം ദേഷ്യത്തോടെ അസ്വസ്ഥതയോടെ അത് പറയുന്നുണ്ട്, അവർ എനിക്ക് ജന്മം തന്നതിനു വേണ്ടി, അവർ ചെയ്ത കുറ്റം അതാണ്, അവർ എനിക്ക് ജന്മം തന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ലബനീസ് അതോറിറ്റീസ് കുറച്ച് മൈഗ്രൻ്റ് വർക്കേഴ്സിനെ പരിശോധിക്കുകയും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയുമായിരുന്നു. ആ കൂട്ടത്തിൽ റാഹിൽ എന്ന അപരനാമമുണ്ടായിരുന്ന തിഗസ്റ്റ് ഐലോയും ഉണ്ടായിരുന്നു. തുടർന്ന് കഥ കുറച്ച് മാസങ്ങൾക്ക് മുമ്പത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. സെയ്ൻ കുറ്റകൃത്യം ചെയ്ത് പിടിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ തൻ്റെ 7 വരുന്ന സഹോദരങ്ങളുമൊത്ത് ബെയ്റൂത്തിലെ തെരുവിലെ ഒരു ഇടുങ്ങിയ വീട്ടിൽ താമസിച്ചു വരികയാണ്. കാര്യമായി വരുമാനമൊന്നുമില്ലാത്ത അവരുടെ കുടുംബം വരുമാനം കണ്ടെത്തിയിരുന്നത് ജയിലിനകത്ത് കഴിയുന്ന അവൻ്റെ ഒരു സഹോദരൻ്റെ പക്കൽ ഇല്ലീഗലായി ട്രമഡോൾ മേടിച്ച്, അതായത് ഒരു മയക്കു ഗുളിക മേടിച്ച് അത് പൊടിച്ച് വെള്ളത്തിൽ കലക്കി വസ്ത്രത്തിലാക്കി അത് ഉണക്കി അത് ജയിലിൽ എത്തിച്ചു കൊടുത്ത് അത് വിറ്റിട്ടായിരുന്നു. സ്കൂളുകളിലേക്ക് പഠിക്കുവാനായി അയക്കപ്പെടാതിരുന്ന ഈ കുട്ടികൾ തെരുവിൽ ഓരോ കച്ചവടങ്ങൾ ചെയ്ത് തങ്ങളുടെ അന്നത്തിനുള്ള വക കണ്ടെത്തുകയായിരുന്നു പ്രധാനമായും ചെയ്തിരുന്നത്. സെയ്ൻ ലോക്കൽ മാർക്കറ്റിൽ കട നടത്തുകയും അവരുടെ താമസസ്ഥലത്തിൻ്റെ ഉടമയുമായ ആസാദിനടുത്ത് ഒരു ഡെലിവറി ബോയായി ജോലിയും നോക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസത്തെ തെരുവോര കച്ചവടത്തിനിടയിൽ സെയ്ൻ അത് തിരിച്ചറിയുകയാണ്. തൻ്റെ സഹോദരി സഹർ പ്രായമായിരിക്കുന്നു. അവളുടെ ഫസ്റ്റ് പീരിയഡ് സംഭവിച്ചിരിക്കുന്നു. വളരെ വിദഗ്ധമായി അവളെ അവിടെ നിന്ന് കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്ന സെയ്ൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ അവൾക്ക് പ്രായമായതുകൊണ്ട് അവളെ ആസാദിന് വിവാഹം ചെയ്തു കൊടുക്കുമോ എന്ന ഭയത്താൽ അവൾക്ക് പീരിയഡ്സ് വന്ന കാര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുവാനായി അവളോട് അവൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ ഇത്തരത്തിൽ കടന്നു പോവുകയാണ്. സെയ്ൻ ആസാദിൻ്റെ കടയിൽ വളരെ കഠിനമായി ജോലികൾ ചെയ്യുന്നു. അവൻ പൈസ സമ്പാദിക്കുന്നുണ്ട്. ഇതിനിടയിൽ സെയ്നെ സ്കൂളിൽ അയക്കാം എന്നൊരാശയം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവൻ്റെ പിതാവ് അതിന് സമ്മതിക്കുന്നില്ല. സെയ്ൻ സ്കൂളിൽ പോയാൽ ആസാദിൻ്റെ കടയിൽ ആര് പോകും? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവർക്ക് താമസ സ്ഥലത്തിൻ്റെ വാടക കൊടുക്കും? ഇത്തരത്തിൽ പല ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. ഒടുവിൽ സെയ്നിൻ്റെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുകയാണുണ്ടാകുന്നത്. പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സെയ്ൻ വീടിന് മുന്നിലായി 2 കോഴികളെ കാണുകയാണ്. അവൻ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആസാദും കുടുംബവും വന്നിരിക്കുകയാണ്. അവന് ഏറ്റവും സ്നേഹമുള്ള അവൻ്റെ പ്രിയ സഹോദരി സെഹറിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു.
ഒരു വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്ന് അവൻ മനസ്സിലാവുകയാണ്. അതിന് പ്രതിഫലമായാണ് ആ രണ്ട് കോഴികളെ ആസാദ് അവർക്കായി നൽകിയിരിക്കുന്നത് എന്നും അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. സഹറിനെ ആസാദിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് തീരെ ഇഷ്ടമില്ലാതിരുന്ന സെയിൻ അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഉമ്മ അതിൽ നിന്നെല്ലാം അവനെ തടയുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് തുടർന്നു പോയാൽ ആസാദിന് സെഹറിനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് സെയിൻ്റെ ബോധ്യം വരികയാണ്. അവൻ അവിടെ നിന്ന് സെഹറിനെയും കൂട്ടി മറ്റൊരിടത്തേക്ക് പോകുവാനായി തീരുമാനിക്കുകയാണ്. അതിനായുള്ള തയ്യാറെടുപ്പുകൾ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ തയ്യാറെടുപ്പുകളുടെ അവസാന ദിവസം അവൻ മനസ്സിലാക്കുകയാണ്, സെഹറിനെ ആസാദിന് വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നു, അതും രണ്ട് കോഴികൾക്ക് പകരമായി. അവളെ അവരുടെ പിതാവ് ആസാദിനരികിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ വളരെയധികം നിരാശനായ സെയിൻ അവിടത്തെ ജീവിതം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് ഒളിച്ചോടുകയാണ്. ആ യാത്രയിൽ ബസ്സിൽ വെച്ച് സെയിൻ ഒരാളെ പരിചയപ്പെടുകയാണ്. അദ്ദേഹം വളരെ രസകരമായ രീതിയിൽ സ്പൈഡർമാനെ പോലത്തെ വസ്ത്രം ധരിച്ച ഒരാളായിരുന്നു. അദ്ദേഹവുമായി സെയിനിൻ്റെ വളരെ രസകരമായ കുറച്ചു നേരത്തെ സംഭാഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ സമയം ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ സ്പൈഡർമാനല്ല, ഞാൻ എന്നെ വിളിക്കുന്നത് കോക്രോച്ച് മാൻ എന്നാണ്. സെയിനിന് ആ വ്യക്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. കോക്രോച്ച് മാൻ റാസ് ബെയ്റൂത്തിലെ ലൂന പാർക്കിന് മുമ്പിൽ ഇറങ്ങുകയാണ്. അയാളെ ഫോളോ ചെയ്ത് സെയിനും അവിടെ ഇറങ്ങുകയാണ്. തുടർന്ന് സെയിൻ പാർക്കിനകത്ത് അന്നത്തെ ദിവസത്തിൻ്റെ ബാക്കി മുഴുവനും ചെലവഴിക്കുകയാണ്. കയ്യിൽ ഭക്ഷണമൊന്നുമില്ല. സെയിനിന് വിശക്കുവാനായി തുടങ്ങി. സെയിൻ ഭക്ഷണം അന്വേഷിച്ച് ജോലി അന്വേഷിച്ച് കടകൾ കയറിയിറങ്ങുവാനായി തുടങ്ങി. ഈ സമയം അടുത്തുള്ള ബിൽഡിങ്ങിൽ നിന്ന് സെയിനെ ഒരാൾ കാണുന്നുണ്ടായിരുന്നു. അത് റാഹേലായിരുന്നു. അവൻ ജോലി അന്വേഷിച്ച് റാഹിൽ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിലും ചെല്ലുന്നുണ്ട്. റാഹിലുമായി അവൻ കുറച്ചധികം നേരം സംസാരിക്കുന്നുണ്ട്. റാഹിൽ അവന് ഭക്ഷണം കൊടുക്കുകയാണ്. ഇത്തരത്തിൽ ആ ദിവസം അങ്ങനെ കടന്നു പോവുകയാണ്. മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ജോലി അന്വേഷിച്ച് സെയിൻ ചെല്ലുകയാണ്. പക്ഷേ എവിടെ നിന്നും അവനൊരു ജോലി ലഭ്യമാകുന്നില്ല. അവന് നന്നായി വിശന്നു തുടങ്ങുന്നു. രാത്രിയായി, സെയിന് ജോലിയൊന്നും ലഭിച്ചിട്ടില്ല. ഈ സമയം റാഹിൽ തൻ്റെ ജോലി കഴിഞ്ഞ് തൻ്റെ മകനുമായി വീട്ടിലേക്ക് മടങ്ങുകയാണ്. സെയിൻ റാഹിലിനെ കണ്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരാമോ എന്ന് ചോദിക്കുന്നു. ദയ തോന്നിയ റാഹിൽ അവനെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവന് ഭക്ഷണം കൊടുക്കുന്നു, അവനെ കുളിപ്പിക്കുന്നു. അത്തരത്തിൽ അവർ തമ്മിൽ വളരെ നല്ലൊരു ബന്ധം ഉടലെടുക്കുകയാണ്. തൻ്റെ അൺഡോക്യുമെൻ്റ് സൺ യോനാസിനെ സെയിനെ ഏൽപ്പിച്ച് റാഹിൽ ജോലിക്ക് പോകുവാനായി തുടങ്ങുകയാണ്. ആദ്യ ദിവസമെല്ലാം റാഹിലിന് അതൊരു ഭയം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും സെയിൻ അവനെ വളരെ നന്നായി തന്നെ നോക്കുന്നു എന്ന വിശ്വാസം റാഹിലിൽ ആശ്വാസം കൊണ്ടെത്തിക്കുകയാണ്. അത്തരത്തിൽ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ റാഹിലിൻ്റെ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് എക്സ്പയർ ആവാൻ തുടങ്ങുകയാണ്. അത് പുതുക്കണമെങ്കിൽ ഈ വ്യാജ കാർഡുകൾ തയ്യാറാക്കി കൊടുക്കുന്ന ആസ്പെറോ എന്ന വ്യക്തി $1,500 ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും പണം റാഹിലിൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അത് സംഘടിപ്പിക്കുവാനായി അവൾ പലയിടത്തും അന്വേഷിക്കുന്നുണ്ട്. എങ്കിലും എവിടെ നിന്നും അവൾക്ക് പണം ലഭ്യമാകുന്നില്ല. കയ്യിലുള്ള എല്ലാ പൈസയും തന്നെ ഇതിനായി അവൾ ശേഖരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്പെറയോട് റാഹിൽ എന്തെങ്കിലും പൈസ കുറച്ചു തരുവാനും രേഖകൾ കിട്ടിയതിനു ശേഷം ഞാൻ പണം തന്നുകൊള്ളാമെന്നുമെല്ലാം പറയുന്നുണ്ട്. എങ്കിലും ആസ്പെറോ അതിന് തയ്യാറാകുന്നില്ല. ഒടുവിൽ ആസ്പെറോ ഒരു ആശയം അവളോട് പറയുന്നുണ്ട്. അത് പ്രകാരമായിരുന്നു, അവളുടെ മകൻ യോനാസിനെ ആസ്പെറോക്ക് കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് വ്യാജരേഖകൾ അവൻ ലഭ്യമാക്കി കൊടുക്കാം. പക്ഷേ അത് ഒരിക്കലും റാഹിലിന് സമ്മതമായിരുന്നില്ല. റാഹിലിന് തൻ്റെ മകനെ ജീവനായിരുന്നു. ദിവസങ്ങൾ പിന്നെയും മുന്നിലേക്ക് പോകുന്നു. റാഹിൽ പലതരത്തിലും രേഖകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പൈസ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ റാഹിൽ അധികാരികളുടെ പിടിയിൽപ്പെടുകയാണ്. മൈഗ്രൻ വർക്കറായ അവളെ രേഖകളില്ലാത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലേക്ക് മാറ്റപ്പെടുന്നു. ഇതേസമയം സെയിൻ റാഹിലിൻ്റെ മകനായ യോനാസിനെയും നോക്കി വീട്ടിൽ കഴിയുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, റാഹിലിനെ കാണുന്നില്ല. സെയിൻ്റെ ഉള്ളിൽ ആശങ്കകൾ ഉണ്ടായി തുടങ്ങുകയാണ്. സെയിൻ റാഹിലിനെയും അന്വേഷിച്ച് റാഹിൽ പോകുവാൻ സാധ്യതയുള്ള എല്ലായിടങ്ങളിലും പോവുകയാണ്.
പക്ഷേ റാഹിലിനെ എവിടെയും കണ്ടെത്താനാകുന്നില്ല. യോനാസ് ആരാണെന്ന ചോദ്യത്തിന് അവൻ തൻ്റെ സഹോദരനാണ് എന്ന് അവൻ എല്ലാവരോടും മറുപടി പറയുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ പകൽ മുഴുവൻ റാഹിലിനെ അന്വേഷിച്ച് രാത്രി അവരുടെ വീട്ടിൽ ഉറങ്ങിയും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. അവരുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു തുടങ്ങി. ഇത്തരത്തിൽ പോകുന്ന ഒരു ദിവസം തൻ്റെ പഴയ ആശയം അല്ലെങ്കിൽ ഓർമ്മ വെച്ച് അവൻ വീണ്ടും ട്രമഡോൾ മേടിച്ച് അത് വെള്ളത്തിൽ കലക്കി ലഹരി മരുന്ന് വിൽപ്പന ആരംഭിക്കുകയാണ്. അതിൽ നിന്ന് അവൻ കുറച്ച് പണം സമ്പാദിക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ അധിക നാൾ ഇതൊന്നും നീണ്ടു നിൽക്കുകയുണ്ടായില്ല. മറ്റുള്ളവർ അവനെ ആക്രമിക്കുവാനായി തുടങ്ങുന്നു. ഇതിനിടയിൽ അവൻ ആസ്പെരോയുടെ അടുത്ത് ഒരിക്കൽ ചെല്ലുന്നുണ്ട്. ആസ്പെരോ യോനാസിനെ അവന് നൽകുവാനായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ സെയിൻ അതിന് തയ്യാറാകുന്നില്ല. റാഹിലിനെ പറ്റി വല്ല വിവരവും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലുണ്ടാകുമെന്നും അങ്ങോട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞ് അവൻ മടങ്ങുകയാണ്. ഈ ദിവസങ്ങൾക്കിടയിൽ സെയിൻ മയസൂൻ എന്ന ഒരു സിറിയൻ അഭയാർത്ഥിയായ പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. അവൾ സ്വീഡനിലേക്ക് പോവുകയാണ് എന്നും ആസ്പെരോ തന്നെ സ്വീഡനിലേക്ക് അഭയാർത്ഥിയായി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും അവൾ സെയിനിനോട് പറയുകയാണ്. ഇത് കേട്ട സെയിൻ അഭയാർത്ഥിയായി രക്ഷപ്പെടുവാനുള്ള പല വഴികളും നോക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ്. ദിവസങ്ങൾ ഇത്തരത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. റാഹിലിൻ്റെ അഭാവം സെയിനിൽ വല്ലാത്ത വിഷമം ഉണ്ടാക്കി തുടങ്ങി. യോനാസിനെയും കൊണ്ട് ഇനിയും മുന്നോട്ടുള്ള ജീവിതം അസഹ്യമായി അവന് അനുഭവപ്പെട്ടു തുടങ്ങി. അവരുടെ താമസ സ്ഥലവും കൂടി നഷ്ടപ്പെടുന്നതോടെ സെയിൻ വല്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ്. യോനാസിനെയും കൊണ്ട് ജോലിക്കൊന്നും പോകാൻ അവനാകുന്നില്ല. കയ്യിൽ പണമൊന്നുമില്ല. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അവനറിയില്ല. ഇത്തരത്തിൽ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിൽ അവൻ ആസ്പെരോയുടെ അടുക്കൽ ചെല്ലുകയാണ്. തന്നെ അഭയാർത്ഥിയായി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവൻ ആസ്പെരോയോട് ആവശ്യപ്പെടുകയാണ്. ആസ്പെരോ തിരിച്ച് ജോനാസിനെ അവന് കൊടുക്കുകയാണെങ്കിൽ സെയിനെ അവിടെ നിന്ന് നാടുകടത്തിത്തരാം എന്ന് പറയുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സെയിൻ അതിന് സമ്മതിക്കുകയാണ്. തുടർന്ന് ആസ്പെരോ അവനോട് എന്തെങ്കിലും ഐഡന്റിറ്റി രേഖ നിന്റേതായി വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട്. ഐഡന്റിഫിക്കേഷൻ കാർഡ് അന്വേഷിച്ച് സെയിൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അവൻ വീട് മുഴുവൻ തിരയുന്നുണ്ട് എങ്കിലും അവൻ്റെ അത്തരത്തിലുള്ള ഒരു രേഖയും കണ്ടെത്താനായി സാധിക്കുന്നില്ല. അവൻ മാതാപിതാക്കളോട് അതിനെപ്പറ്റി ചോദിക്കുന്ന പക്ഷം അവനെ വളരെയധികം പരിഹാസത്തോടെ നിന്ദ്യമായി പുച്ഛിച്ചുകൊണ്ട് അവർ തള്ളിപ്പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം മറ്റൊരു കാര്യം കൂടി സെയിൻ തിരിച്ചറിയുകയാണ്. സഹർ ഹോസ്പിറ്റലിൽ വച്ച് മരണപ്പെട്ടിരിക്കുന്നു. ഗർഭാവസ്ഥയിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് സഹർ മരണപ്പെട്ടതെന്ന് അവൻ തിരിച്ചറിയുകയാണ്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി മരിച്ച ദേഷ്യത്തിൽ അവൻ അടുത്തുണ്ടായിരുന്ന ഡ്രോ തുറന്ന് അതിൽ നിന്നും കത്തിയെടുത്ത് വളരെ ദേഷ്യത്തോടെ തെരുവിലൂടെ ഓടുകയാണ്. തെരുവിലൂടെ ഓടിച്ചെന്ന് ആസാദിനെ കുത്തുകയാണ്. തുടർന്ന് സെയിൻ 5 കൊല്ലത്തെ തടവിനായി ശിക്ഷിക്കപ്പെടുകയാണ്. ജയിലിൽ കഴിയുന്നതിനിടയിൽ സെയിനിനെ കാണുവാനായി സെയിൻ്റെ മാതാവ് വരുന്നുണ്ട്. ആ സമയം സെയിനിനോട് വളരെ സന്തോഷത്തോടുകൂടി മാതാവ് പറയുകയാണ്, നിനക്ക് വീണ്ടും ഒരു സഹോദരിയോ സഹോദരനോ പിറക്കാൻ പോവുകയാണ്. ദൈവം നമ്മിൽ നിന്നൊരാളെ തിരിച്ചെടുത്താൽ അവരെ നമുക്ക് തിരിച്ചു തരും. ആ പിറക്കുന്ന കുട്ടിക്ക് ഞാൻ സഹർ എന്ന് പേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. മാതാവിൻ്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ സെയിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുത് എന്ന് പറഞ്ഞ് സെയിൻ വളരെ വേദനയോടെ അവൻ്റെ സെല്ലിലേക്ക് മടങ്ങുകയാണ്. തുടർന്ന് ദിവസങ്ങൾ നീണ്ട ആലോചനയ്ക്കൊടുവിൽ സെയിൻ തൻ്റെ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കുവാനായി തീരുമാനിക്കുകയാണ്. അവൻ അതിനായി TVയിൽ വരുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഫോൺ വിളിച്ച് തൻ്റെ വിഷമങ്ങളെല്ലാം പറയുകയാണ്. അതിൽ അവൻ പറയുന്നുണ്ട്, എൻ്റെ പേര് സെയിൻ എന്നാണ്, ഞാൻ ജുവനൈൽ ഹോമിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുക്കണം. മുതിർന്ന ആളുകളോടാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾക്ക് കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കില്ലെങ്കിൽ അവർക്ക് ജന്മം നൽകാനായി തുനിയരുത്. എനിക്ക് എന്താണ് ഓർമ്മിക്കുവാനായിട്ടുള്ളത്? അക്രമം, അവഗണന, മർദ്ദനം, അല്ലാതെ മറ്റെന്താണ് എനിക്കുള്ളത്? ചങ്ങലകൾ കൊണ്ടും പൈപ്പ് കൊണ്ടും ബെൽറ്റ് കൊണ്ടുമുള്ള മർദ്ദനങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട ഏറ്റവും അനുകമ്പയുള്ള വാക്ക് നീ ഇറങ്ങിപ്പോട പന്നിക്കുണ്ടായവനെ എന്നതാണ്. കള്ളൻ, നാശം പിടിച്ചവൻ, ശപിക്കപ്പെട്ടവൻ, ഇനി കേൾക്കുവാനായി മറ്റൊന്നും തന്നെ ബാക്കിയില്ല. എൻ്റെ ജീവിതം തന്നെ ഒരു മാലിന്യ കൂമ്പാരം പോലെയായി.
ഒരു ചെരുപ്പിൻ്റെ അത്ര പോലും വില എൻ്റെ ജീവിതത്തിനില്ല. നരകത്തിൽ താമസിക്കുന്നതുപോലെ തീയിൽ വെന്തുരുകുന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ജീവിച്ചത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരുവനാകുമെന്ന്, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യനായി ജീവിക്കാനാകും ദൈവം വിധിച്ചിട്ടുണ്ടാവുക. ഇതിനെ തുടർന്ന് സെയ്നെ ജയിലിൽ വെച്ച് കാണുവാനായി ഒരു വക്കീൽ വരുന്നുണ്ട്. വക്കീലിൻ്റെ സഹായത്തോടെ അവൻ മാതാപിതാക്കൾക്കുമേൽ കേസ് ചുമത്തുന്നുണ്ട്. തുടർന്ന് കോടതിയിലെ വിചാരണ സമയത്ത് അവൻ ജഡ്ജിയോടായി പറയുകയാണ്, അവർക്ക് ഇനിയും ഒരു മകനുണ്ടായാൽ അല്ലെങ്കിൽ മകളുണ്ടായാൽ അവനും വളരുക എന്നെപ്പോലെ തന്നെയായിരിക്കും. ഈ കഷ്ടതകളൊന്നും ഇനി ആരെയും അനുഭവിക്കാനായി വിടരുത്. ജഡ്ജി സെയ്നിനോടായി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് നിന്റെ മാതാപിതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? സെയ്ൻ കരഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുകയാണ്, ഇനി അവർ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നത് ഉപേക്ഷിക്കണം. സെയ്നിൻ്റെ തുറന്നു പറച്ചിലുകളിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കി ആസ്പെരോയുടെ സങ്കേതങ്ങൾ ലെബനീസ് അതോറിറ്റീസ് റെയ്ഡ് നടത്തുന്നു. അവിടെ നിന്ന് വ്യാജരേഖകളും അനധികൃതമായി ഒളിവിൽ താമസിപ്പിച്ചിരുന്ന കുട്ടികളെ അടക്കം കണ്ടെത്തുന്നു. അതിൽ യോനാസുമുണ്ടായിരുന്നു. അത്തരത്തിൽ കണ്ടെടുക്കപ്പെട്ട കുട്ടികളെയെല്ലാം അവരുടെ യഥാർത്ഥ അവകാശികളുടെ അടുത്ത് ലെബനീസ് അതോറിറ്റീസ് എത്തിക്കുന്നു. അങ്ങനെ യോനാസ് റാഹേലിനടുത്തെത്തപ്പെടുന്നു. പ്രതീക്ഷകളോടെ സെയ്നിൻ്റെ പാസ്പോർട്ടിനായി അവൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരു ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്. വളരെ അകക്കാമ്പുള്ള മനോഹരമായ കഥ പറഞ്ഞ കഫർണം എന്ന 2018 പുറത്തിറങ്ങിയ ഈ ലെബനീസ് ചിത്രം ലോകമെമ്പാടും നിന്നും ഒരുപാട് അംഗീകാരങ്ങൾ നേടുകയുണ്ടായി. കുട്ടികളുടെ അവകാശങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് വളരെ മനോഹരമായി ചിത്രീകരിച്ച ഈ സിനിമ കണ്ടറിയേണ്ട വികാരങ്ങളുടെ കലവറയാണ്. മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ബൈ.